പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി പോലീസിനെതിരെ തിരിഞ്ഞത് കൃഷ്ണദാസിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ജാമ്യമില്ലാത്ത രണ്ട് വകുപ്പുകൾ കൂടി പുതുതായി ചുമത്തിയതാണ് കോടതിയെ ചൊടിപ്പിച്ചത് പരാതിക്കാരൻ പോലീസിന് നൽകിയ ആദ്യമൊഴിയിലോ പിന്നീട് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലോ ഇല്ലാത്ത കുറ്റങ്ങൾ കൃഷ്ണദാസിനെതിരെ എങ്ങനെ പുതുതായി ചുമത്തിയെന്ന് ഹൈക്കോടതി ചോദിച്ചു തട്ടിക്കൊണ്ടുപോയെന്നോ പണാപകരണം നടത്തിയെന്നോ പരാതിക്കാരന്റെ മൊഴിയിലില്ലെന്നും കോടതി നിരീക്ഷിച്ചു പോലീസ് നടപടി സംശയാസ്പദമാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും ഈ സംഘത്തിലുള്ളവരും സർവീസിൽ ഉണ്ടാകില്ലെന്നും ജസ്റ്റിസ് എബ്രഹാം മാത്യു മുന്നറിയിപ്പ് നൽകി ഉദ്യോഗസ്ഥർക്കെതിരെ താൻ ഒരു ഉത്തരവെഴുതിയാൽ ഒരു രാഷ്ട്രീയക്കാരനും രക്ഷിക്കാനാവില്ല പൊതുജന താല്പര്യം മുൻനിർത്തിയല്ല പോലീസ് കേസന്വേഷിക്കേണ്ടത് നാളെ രാവിലെ കേസ് അടക്കമുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് പരിശോധിച്ച ശേഷം പോലീസിനെതിരെ നടപടി വേണമോ എന്നത് ഹൈക്കോടതി തീരുമാനിക്കും മാതൃഭൂമി ന്യൂസ് കൊച്ചി